أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين بجلاله، أما بعد. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ റമദാനു ഷെരീഫിൽ വളരെ നമ്മളൊക്കെ ഗൗരവപൂർണ്ണം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ സമുദായത്തിന് മാത്രം നൽകപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. അത് ഈ 5 കാര്യങ്ങൾ അത് റമദാനു ഷെരീഫിൽ നൽകപ്പെട്ടതാണ്. അത് എൻ്റെ സമുദായത്തിന് മാത്രമേ ഉള്ളൂ. റമദാനിൻ്റെ ആദ്യത്തെ രാവിലും റമദാനിൻ്റെ അവസാന രാവിലും അതിൻ്റെ ഇടയിലുള്ള നാളുകളിലും ഒക്കെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഹദീസാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉതിയത്തു ഉമ്മത്തി ഫീ ഷഹ്രി റമദാന ഖംസൻ, എൻ്റെ സമുദായത്തിന് റമദാനു ഷെരീഫിൽ 5 കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ലം യുഅതഹുന്ന നബിയ്യും ഖബ്ലി, എൻ്റെ മുമ്പ് ഒരു നബിക്കും അത് നൽകപ്പെട്ടിട്ടില്ല. എന്നിട്ട് മഹാനായ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറയുന്നു, അമ്മാ വാഹിദത്തുൻ വഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ഷഹ്രി റമളാന നളറല്ലാഹു ഇലൈഹിം. ഒന്നാമത്തെ കാര്യം, റമളാനു ഷെരീഫിൻ്റെ ആദ്യത്തെ രാവ്. ആദ്യത്തെ രാവ് എന്ന് പറയുമ്പോൾ റമളാനു ഷെരീഫ് ശക്കിൻ്റെ ദിവസമാണെങ്കിൽ, നാളെ മാസം കണ്ട്, ഇന്ന് മാസം കണ്ട്, ഇന്ന് മഗ്രിബിന് മാസം കണ്ട്, നാളെ റമളാനു ഷെരീഫ് ഒന്നാണെങ്കിൽ ഇന്നത്തെ രാത്രി, അതാണ് ഔവലു ലൈലത്ത് ഒന്നാമത്തെ രാത്രി, അല്ലാഹു സുബ്ഹാനഹു വതആല നളറല്ലാഹു ഇലൈഹിം, അല്ലാഹു സകല സൃഷ്ടികളിലേക്കും നോക്കും, മനുഷ്യന്മാരിലേക്കും നോക്കുന്ന ദിവസമാണ്. അങ്ങനെ ആർക്കെങ്കിലും വമൻ നളറ ഇലൈഹി ലം യുഅദ്ദിബുഹു അബദ, അല്ലാഹുവിൻ്റെ തിരുനോട്ടം ആ വിശുദ്ധമായ റമളാനിൻ്റെ ആദ്യത്തെ രാവിലെ ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ പിന്നീട് ലം യുഅദ്ദിബുഹു അബദ, ഒരു കാലത്തും അള്ളാഹുവിൻ്റെ അദാബിന്, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന്, ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുകയില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ മഹാഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇന്നഹും യംഷൂന വഖുലൂഫു അഫ്വാഇഹിം അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ദിനം പ്രതി കേൾക്കുന്ന, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഹദീസാണ്, ഒരു നോമ്പെടുത്തവന്, വിശുദ്ധമായ റമദാനു ഷെരീഫിൽ നോമ്പെടുത്തവൻ്റെ വായയിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണ്, സുഗന്ധമുള്ളതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെൻ്റെ സമുദായത്തിൻ്റെ പ്രത്യേകതയാണ്. 2 കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ ലൈലിഹിം വനഹാരി ഫീ ലൈലിഹിം വനഹാരിഹിം. ആ വിശുദ്ധമായ റമദാനു ഷെരീഫിൻ്റെ രാപ്പകലുകളിൽ, രാത്രികളിലും പകലുകളിലും റമദാനിനെ ഉൾക്കൊണ്ടുകൊണ്ട്, റമദാനിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട്, ആ റമദാനിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി നാവിനെ സൂക്ഷിച്ച്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഒരാൾ മോശപ്പെട്ട പ്രവർത്തനങ്ങളും മോശപ്പെട്ട സംസാരങ്ങളും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ പിന്നെ അവൻ വെറുതെ പട്ടിന് കിടക്കണമെന്ന് അള്ളാഹുവിനൊരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞ ആ ഹദീസിൻ്റെ ആ മഹത്വം, അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട്, വിശുദ്ധ റമദാനിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റമദാനിൻ്റെ രാവുകളിലും റമദാനിൻ്റെ പകലുകളിലും എല്ലാം ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവന് പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുമെന്ന് മഹാനായ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറയാണ്, ഫഅമ്മ റാബിഅതു ഫഇന്നല്ലാഹ യഅമുറു ജന്നതഹു വനിസ്തഅദ്ദി വതദയ്യനി ലിഇബാദി فَيُوشِكُ أَنْ يَذْهَبَ عَنْهُمْ نَسَبُ الدُّنْيَا وَأَذَاهَا وَيَسِرُونَ إِلَى رَحْمَتِي وَكَرَامَاتِي. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നിട്ട് നാലാമത്തെ കാര്യം, സ്വർഗത്തോട് അള്ളാഹു തയ്യാറാകാൻ പറയും. ഈ മനുഷ്യൻ നേരത്തെ അള്ളാഹുവിൻ്റെ തിരുനോട്ടം ലഭ്യമായി, എന്നിട്ട് മലക്കുകളുടെ പ്രാർത്ഥനകൾക്കൊക്കെ വിധേയമായ ഈ മനുഷ്യനെ ആ മനുഷ്യന് വേണ്ടി സ്വർഗത്തോട് തയ്യാറായി നിൽക്കാൻ പറയും, അതിനോട് ഭംഗിയാകാൻ പറയും, അതിനോട് അണിഞ്ഞൊരുങ്ങാൻ പറയും. ദാ ദുനിയാവിൻ്റെ വിഷമതകളിൽ നിന്ന്, ദുനിയാവിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്ന്, ദുനിയാവിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന്, ദുനിയാവിൻ്റെ ആസ്വാദനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് എൻ്റെ ഈ മാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട ഈ മനുഷ്യന്മാർക്ക് വേണ്ടി എല്ലാ രീതിയിലും ഭംഗിയാകണമെന്നും തയ്യാറാവണമെന്നും
സ്വർഗത്തോട് അള്ളാഹു പറയും അവരിതാ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ളവരാണെന്ന് പറയുമെന്ന് മഹാനായ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുകയാണ് ഫഅമ്മൽ ഖാമിസത്തു, അഞ്ചാമത്തെ കാര്യം ഏതാണ്? ഫഇദാ കാന ആഖിറു ലൈലത്തിൻ അഫറല്ലാഹു ലഹും ജമീഅ, അവസാനത്തെ രാത്രിയുണ്ട് റമദാനിൽ. ആദ്യത്തെ രാത്രി നമ്മൾ പറഞ്ഞു, പലപ്പോഴും നമ്മൾ അശ്രദ്ധനാകുന്ന രണ്ട് രാത്രികളെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് പറയുന്നത്. ഒന്നാമത്തെ രാവിലെ നമ്മൾ പലപ്പോഴും അശ്രദ്ധരാവാറുണ്ട്, ഇന്ന് തുടക്കല്ലേ നാളെ ആവട്ടെ എന്ന് വിചാരിക്കും. എന്നാൽ ഒന്നാമത്തെ രാവിലെ അള്ളാഹുവിൻ്റെ നോട്ടമുണ്ടാകും, ആ നോട്ടം കിട്ടിയ ആളുകൾക്ക് ഒരിക്കലും തട്ടപ്പാട് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകില്ല എന്ന്. അതുപോലെ അഞ്ചാമത്തെ കാര്യം, അവസാന രാത്രി, റമദാനിലെ ഏറ്റവും അവസാനത്തെ രാത്രി മനുഷ്യന്മാരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് സഹാബികൾ ചോദിക്കുകയാണ്, ഹിയ ലൈലത്തുൽ ഖദ്റി യാ റസൂലല്ലാഹ്, നിങ്ങൾ പറയുന്ന രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ല, ഞാൻ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ കുറിച്ചല്ല പറഞ്ഞത്. അലം സറാ ഇലൽ ഉമ്മാലി ഇദാ ഫറഉ മിൻ അമാലിഹിം വുഫൂജുറഹും, നിങ്ങൾ ജോലിക്കാളുകളെ വിളിച്ചാൽ അവർക്കൊക്കെ ജോലിയുടെ ആ കൂലി പൂർത്തിയാക്കി കൊടുക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ, അതേറ്റവും അവസാന ദിവസമാണല്ലോ. അതുപോലെ റമദാനു ഷെരീഫിലെ ഏറ്റവും അവസാന രാവിലാണ് അള്ളാഹു പ്രതിഫലങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചു കൊടുക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ പലപ്പോഴും ആ രാത്രിയിൽ ഷോപ്പിങ്ങിനും മറ്റും പോയി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സന്ദർഭത്തെ പാഴാക്കി കളയുന്നവരാണ്. ഇത് ഗൗരവത്തോടുകൂടെ ആ രാത്രിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിൻ്റെ പ്രത്യേകമായ നേട്ടമാണെന്ന് റസൂൽ പറഞ്ഞ ഈ അഞ്ചു നേട്ടങ്ങൾ നമുക്ക് ലഭ്യമാകാൻ റമദാനിൻ്റെ ഒന്നാം രാവ് മുതൽ അവസാന രാവ് വരെ ജാഗ്രതയോടെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി സംശുദ്ധമായി റമദാനിനെ സ്വീകരിച്ച് യാത്രയാക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള മഹാഭാഗ്യവും തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅ്‌വാനാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.